നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വനിതാ സംവരണ ബില്ല് തന്നെയാണ് ഏറ്റവും പുതിയ ചർച്ചാ വിഷയം. എന്തായാലും വനിതാ സംവരണ ബില്ലിന്മേൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭയിൽ ഇന്ന് ചർച്ചകൾ നടക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്നും സോണിയാഗാന്ധിയും ഭരണപക്ഷത്തു നിന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമാണ് ആദ്യ ചർച്ചയിൽ പങ്കെടുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബിൽ നാളെ രാജ്യസഭയിലും അവതരിപ്പിക്കും. അഡ്വക്കേറ്റ്സ് ഭേദഗതി ബില്ലടക്കം ഇന്ന് സഭയിൽ വരാനിടയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെയാണ് വനിതാ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. മണ്ഡല പുനർനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണ സീറ്റുകൾ മാറ്റി നിശ്ചയിക്കും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പട്ടിക വിഭാഗ സംവരണ സീറ്റുകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യും. അതേസമയം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ട് പുതിയ പാർലമെന്റ് മന്ദിരം തുറന്നിരുന്നു. അതിന് ആദ്യം തന്നെ അവതരിപ്പിച്ചത് വനിതാ ബില്ലാണ്. ഇത് രാജ്യത്തിന് നൽകുന്ന പ്രതീക്ഷകൾ, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്. പക്ഷേ ഈ സംവരണത്തിനൊപ്പം തന്നെ ഇതിൽ ഉപസംവരണം വേണം എന്ന ഒരു ആവശ്യവുമായി BSP അടക്കമുള്ള പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്കുള്ള സംവരണത്തിനുള്ളിൽ തന്നെ OBC വിഭാഗത്തിനു കൂടി സംവരണം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു വാദം ഉയർന്നു വരുന്നുണ്ട്. ഇതിലുള്ള തീരുമാനങ്ങൾ അന്തിമമായിട്ടില്ല. ഇതെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ വനിതാ സംവരണ ബിൽ പ്രായോഗിക അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം 2026 ഉണ്ടാവും. അതിനുശേഷം ഇപ്പോഴുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടി 800+ ലോക്സഭാ സീറ്റുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ സാഹചര്യത്തിലായിരിക്കും വനിതാ സംവരണ ബിൽ ഉണ്ടാവുന്നതും. അതിനെ തുടർന്ന് കൂടുതൽ വനിതാ പ്രാതിനിധ്യം എല്ലാ സഭകളിലും ഉറപ്പു വരുത്താൻ സാധിക്കുന്നതും. എന്തായാലും ആദ്യഘട്ട ചർച്ച നടക്കുകയാണ്. ഇതിൽ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സോണിയാഗാന്ധിയാണ് എത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഏറെ നാളുകൾക്ക് ശേഷമാണ് അവരൊരു രാഷ്ട്രീയ വനവാസത്തിന് ശേഷം, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും IMDAA എന്ന മുന്നണി രൂപീകരിച്ചതിന് ശേഷമാണ് സോണിയാഗാന്ധി പുറത്തേക്ക് സജീവമായി രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പൂർവ്വാവസ്ഥയിൽ തന്നെ വളരെ മെച്ചപ്പെട്ടതിനാൽ ആയിരിക്കണം ഇത്തരത്തിൽ കൂടുതൽ സജീവമായ ചർച്ചകളിൽ പങ്കെടുക്കാൻ മുൻ AICC അധ്യക്ഷ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രാതിനിധ്യം കുറഞ്ഞു വരുന്ന കാഴ്ചയും കൂടി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും നേരത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ എത്ര സജീവമായിരുന്നു എന്ന് നമ്മൾക്കറിയാം. പക്ഷേ നിലവിൽ ഈ വനിതാ സംവരണ ബിൽ ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയല്ല, മറിച്ച് പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നത് സോണിയാഗാന്ധിയാണ് എന്ന ഒരു മാറ്റമുണ്ട്. ഭരണപക്ഷത്തെ സംബന്ധിച്ച് സ്മൃതി ഇറാനിയാണ് എല്ലാ സമയത്തും പ്രതിപക്ഷത്തിനെതിരെ കൃത്യമായ പോയിന്റുകൾ മുൻനിർത്തിക്കൊണ്ട് എല്ലാ ആരോപണങ്ങളെയും ഒടിച്ചുകൊണ്ട് കൃത്യമായ നിലപാടുകൾ പറയാൻ അല്ലെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മന്ത്രി തന്നെയാണ് സ്മൃതി ഇറാനി. അതുകൊണ്ട് ആദ്യഘട്ട ചർച്ചകളുടെ ഒരു ഫലം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ബില്ല് ചർച്ച ചെയ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ആകാംക്ഷയിൽ തന്നെയാണ് സ്മൃതി ഇറാനിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ഒരു ചർച്ച. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. രാജ്യമൊന്നടങ്കം ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.